നമസ്കാരം, കായിക വാർത്തകളുമായി ഇത് വണിജ്യ മലയാളം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ശ്രീലങ്കൻ പര്യടനത്തിന് ടീം ഇന്ത്യ സജ്ജരായി കഴിഞ്ഞതായി ക്യാപ്റ്റൻ ശിഖർ ധവാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അടുത്ത മാസമാണ് ശ്രീലങ്കയിൽ ഇന്ത്യ മൂന്ന് വിധം 2020 അതുപോലെ തന്നെ മൂന്ന് വിധം ഏകദിന പരമ്പരകൾ കളിക്കുവാൻ പോകുന്നത്. ജൂലൈ 13 ഈ ഒരു പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. വിരാട് കോഹ്ലിക്ക് കീഴിൽ ടെസ്റ്റ് സ്റ്റേഡിയം ഇംഗ്ലണ്ടിൽ പര്യടനത്തിനായതുകൊണ്ട് തന്നെ ലങ്കയിലേക്ക് ഒരു നിശ്ചിത ഓവർ സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തി ഇന്ത്യയൊരു മറ്റൊരു സംഘത്തെ പുതിയൊരു ടീമിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പരിചയസമ്പന്നനായ ധവാന് നായകനായി നറുക്കുകൊണ്ടപ്പോൾ ടീമിനെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഒരുപാടാണ്. ലങ്കയിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളതെന്നാണ് ഞായറാഴ്ച, അതായത് ഇന്നലെ, കോച്ച് ദ്രാവിഡിനൊപ്പം വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ ധവാൻ വ്യക്തമാക്കിയത്. ധവാന്റെ വാക്കുകളിലേക്ക്, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവുക എന്നത് വലിയ അംഗീകാരം തന്നെയാണ്. ഞാൻ അതിനെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇന്ത്യ എയ്ക്ക് വേണ്ടി ദ്രാവിഡിന് കീഴിൽ ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ നന്നായി യോജിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലങ്കൻ പര്യടനത്തിൽ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കും. സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും ധവാൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടി വ്യക്തമാക്കുകയും ചെയ്തു. ലങ്കയ്ക്കെതിരെ ടീമിനെ നയിക്കാനിറങ്ങുന്നതോടെ ഏകദിനത്തിൽ ഇന്ത്യയുടെ 25-ാമത്തെ ക്യാപ്റ്റനായി ധവാൻ മാറും. ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹി ടീമിനെ ഒരുപാട് വർഷങ്ങൾ നയിച്ചതിന്റെ അനുഭവ സമ്പത്ത് ശിഖർ ധവാനുണ്ട്. കൂടാതെ IPLൽ മുൻ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും അദ്ദേഹം 10 മത്സരങ്ങളിൽ നയിച്ചിരുന്നു. ഇതിൽ 4 SRH ജയിച്ചപ്പോൾ 6 പരാജയം ഏറ്റുവാങ്ങി. പരിചയസമ്പന്നനായ പേസർ ഭുവനേശ്വർ കുമാറാണ് ലങ്കൻ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ലങ്കയിൽ നന്നായി പെർഫോം ചെയ്യുമെന്ന് ടീമിലെ എല്ലാവരും വിശ്വസിക്കുന്നു. വളരെ മികച്ച ടീമാണ് നമ്മുടേത്. പോസിറ്റീവായി ചിന്തിക്കുന്ന ആത്മവിശ്വാസമുള്ള ടീം. എല്ലാവരും വലിയ ആവശ്യത്തിലാണ്. ഇത് പുതിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കഴിവ് തെളിയിക്കാൻ എല്ലാവർക്കും മികച്ച അവസരം കൂടിയാണിത്. ടീമിലെ എല്ലാവരും പരമ്പരയ്ക്കായി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ക്വാറന്റൈൻ ആരംഭിച്ചിട്ട് 13-14 ദിവസങ്ങളായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ താരങ്ങൾ കാത്തിരിക്കുകയാണ്. തയ്യാറെടുപ്പിനായി ഞങ്ങൾക്ക് 10-12 ദിവസങ്ങൾ ലഭിക്കും. പരിചയസമ്പത്തിനൊപ്പം യുവത്വത്തിന്റെ ചുറുചുറുക്കമുള്ള സംഘമാണിതെന്നും ധവാൻ കൂട്ടിച്ചേർത്തു. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ ശിഖർ ധവാൻ, പ്രത്യക്ഷ, ദേവദത്ത് പടിക്കൽ, ഋതുരാജ് ഗെയ്ക്വാദ്, സൂര്യകുമാർ യാദവ്, മനീഷ് പാണ്ഡെ, നിതീഷ് റാണ, ഹർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, കൃഷ്ണപ്പ ഗൗതം, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, യുസ്വന്ദ്ര ചഹൽ, രാഹുൽ ചഹർ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഭുവനേശ്വർ കുമാർ, ദീപക് ചഹർ, നവദീപ് സൈനി, ചേതൻ സക്രിയ എന്നിവരാണ്. ഇവരിൽ ആർക്കൊക്കെ അവസരം ലഭിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.